നടൻ മാമുക്കോയയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആ ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുകയാണ്. റിയാസ്, ചടങ്ങുകൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? മാമുക്കോയയുടെ പൊതുദർശന ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ, അതായത് അരക്കിണറിലെ വീട്ടിൽ പൊതുദർശനം അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഇനി ഇവിടെ പൊതുദർശനമില്ല. എങ്കിൽ കൂടിയും ദൂരെ നിന്നും എത്തിയ ചില രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ സിനിമാ പ്രവർത്തകർ എന്നിവരെ മാത്രമാണ് ഇപ്പോൾ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ സി പി നേതാവും മുൻ എം പിയുമായ പന്നി ദേവീന്ദ്രൻ അടക്കമുള്ളവർ മാമുക്കോയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പം മുൻപാണ് നടൻ ജോജു ജോർജ്, ഒപ്പം തന്നെ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, നടന്മാരായ സാബിക്ക്, ഒപ്പം തന്നെ ഇർഷാദലി, നാടക നടൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് പേരാമ്പ്ര തുടങ്ങിയ പ്രമുഖർ, കലാരംഗത്തെ പ്രമുഖർ മാമുക്കോയയ്ക്ക് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. കൂടാതെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, എം എൽ എ സച്ചിൻ ദേവ്, രാഷ്ട്രീയ രംഗത്തെ മറ്റ് പ്രമുഖർ തുടങ്ങിയവരും മാമുക്കോയയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇനിയിപ്പോൾ വീട്ടിനകത്ത് സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരം നടക്കും. മതപരമായ ചടങ്ങുകളാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വീടിനകത്ത് പ്രാർത്ഥനയുണ്ടാകും. അതിനു മുന്നോടിയായി കേരള പോലീസിന്റെ വകയുള്ള ഗാർഡ് ഓഫ് ഓണർ മാമുക്കോയയ്ക്ക് നൽകിക്കഴിഞ്ഞു. ഫറോക്ക് എ സി പി എം സിദ്ദീഖിന്റെയും ഒപ്പം തന്നെ കോഴിക്കോട് സിറ്റി ഡി സി പി കെ ബൈജുവിന്റെയും നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. അത്തരം ഔദ്യോഗികമായ ചടങ്ങുകളാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ വീട്ടിൽ പൂർത്തീകരിക്കുന്നത്. അത് കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ മാമുക്കോയയുടെ മൃതദേഹം നേരെ അരക്കിണറിലെ മുജാഹിദ് പള്ളിയിലേക്ക് എടുക്കും. അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരമുണ്ടാകും. അതിനുശേഷമായിരിക്കും കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുക. വിലാപയാത്രയായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അവിടെ കണ്ണമ്പറമ്പിൽ എത്തിച്ച് അവിടെ മയ്യത്ത് നിസ്കാരവും ഒപ്പം മതപരമായ മറ്റ് പ്രാർത്ഥന ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം നേരത്തെ കണ്ണമ്പറമ്പിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് എടുക്കുകയും അതിനുശേഷം അവിടെയും മറ്റ് പ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറടക്കം പൂർത്തീകരിക്കും. നിരവധി ആളുകളാണ് ഇപ്പോഴും, അതായത് വീട്ടിൽ പൊതുദർശനം ഔദ്യോഗികമായി അവസാനിപ്പിച്ച ശേഷവും ഒരു നോക്ക് പ്രിയപ്പെട്ട താരത്തെ കാണാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് ഓടിയെത്തുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്. ഇന്നലെ 1:05 അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് മരണപ്പെട്ടത്. അതിനുശേഷം പ്രധാനമായും ഈ അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് ഇന്നലെ 3:30 കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുവന്നത്. അതുമുതൽ ഇന്നലെ രാത്രി 10 കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിന് ഇടമുറിയാത്ത ഒരു ജനപ്രവാഹമായിരുന്നു. പിന്നീട് 10:30 അരക്കിണറിലെ ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത്. രാവ് പുലരുവോളം പോലും ആളുകൾ തുടർച്ചയായി അദ്ദേഹത്തെ കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി എന്നുള്ളതാണ്. ഇപ്പോഴും ആ പ്രവാഹം തുടരുകയാണ്. മാമുക്കോയ എന്ന നടനെ, മാമുക്കോയ എന്ന കലാകാരനെ മലയാളം എത്രമാത്രം നെഞ്ചേറ്റിയിരുന്നു എന്നതിന്റെ പ്രകടമായൊരു ഉദാഹരണവും തെളിവുമാണ് ഈ കാണുന്ന ജനക്കൂട്ടം, ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനപ്രവാഹം. ദേവിക, മാമുക്കോയയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്.
നടൻ മാമുക്കോയുടെ സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ജനലക്ഷങ്ങൾ നടനെ അവസാനമായി ഒന്ന് കാണാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തെ കാണാനായി ഖബർസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. റിയാസ് കെ എം ആർ വീണ്ടും കോഴിക്കോട് നിന്ന് ചേരുകയാണ്. റിയാസ, നിലവിലിപ്പോൾ ആരൊക്കെയാണ് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവിടെ ഉള്ളത്? ദിവിക, പ്രധാനമായും ഇവിടെ സിനിമാ രംഗത്ത് നിന്നുള്ള പ്രമുഖർ നടൻ ജോജു ജോർജ്, ഒപ്പം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, നടൻ സാദിഖ്, അങ്ങനെയുള്ള പ്രമുഖരാണ്. ഒപ്പം തന്നെ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വന്നിരുന്നു. നടൻ ഇർഷാദ് അലിയുമുണ്ട്. കൂടാതെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നേരത്തെ വന്നുപോയി. എം എൽ എമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, സച്ചിൻ ദേവ് എന്നിവരും എത്തിയിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖരുമുണ്ട്. നേരത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വാസീഫ് എത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ നേരത്തെ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ പ്രധാനമായും മയ്യത്ത് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, അതായത് സ്ത്രീകൾക്കുള്ള മയ്യത്ത് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരം ഒരു നടപടിയാണ് ഇപ്പോൾ വീട്ടിനകത്ത് പുരോഗമിക്കുന്നത്. കാരണം അവർക്ക് സ്ത്രീകൾ എല്ലാവരും തന്നെ മയ്യത്ത് സംസ്കാരത്തിനായി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും വീട്ടിനകത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ പകർത്താൻ സാധിക്കില്ല. എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടാതെ നിരവധി പ്രമുഖർ ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ, സി പി എം നേതാവും മുൻ എം പിയുമായ പന്നിൻ രവീന്ദ്രൻ, ഒപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ്, അല്പം മുമ്പാണ് ഡി ജി പി ശിവരാജ് സിംഗ് എക്സൈസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയത്. അവരെല്ലാം തന്നെ പ്രിയപ്പെട്ട താരത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അതിലുപരി സാധാരണക്കാരായ ജനങ്ങളുടെ വലിയൊരു ഒഴുക്കാണ് അരക്കിണറിലെ ഈ വീട്ടിലേക്ക് പ്രവഹിക്കുന്നത്. കാരണം മാമുക്കോയ എന്ന നടൻ എത്രമാത്രം ജനകീയനായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ജനപ്രവാഹം ഇവിടെ പ്രകടമാക്കുന്നത്. അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു അദ്ദേഹമെന്ന് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഇവിടെ തടിച്ചുകൂടിയ ആളുകളോടെല്ലാം തന്നെ കബറടക്കം നടക്കുന്ന കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലേക്ക് നീങ്ങണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അടുത്ത ബന്ധുക്കളും ഒപ്പം തന്നെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം ഒരു ജനബാഹുല്യം ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. അതിന് മുന്നോടിയായി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കാരവും കഴിഞ്ഞ് പിന്നീട് അവരടക്ക ചടങ്ങുകൾക്ക് എത്തുമ്പോൾ സംസ്ഥാന പോലീസിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി ഉൾപ്പെടെ കബർസ്ഥാനത്ത് വെച്ചുമുണ്ടാകും. ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിൽ പ്രധാനമായും പങ്കുവഹിച്ചത് കോഴിക്കോട് ഡി സി പി കെ ഇ ബൈജുവും കറക്ത് എ സി പി കെ എം സിദ്ദീഖിന്റെയും നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് പ്രധാനമായും പ്രിയനടൻ മാമുക്കോയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. ഇപ്പോഴും, അതായത് ഇവിടെ വീട്ടിൽ പൊതുദർശനം അവസാനിപ്പിച്ചതിന് ശേഷവും അക്കാര്യം അറിയാതെ നിരവധി ആളുകളാണ് ഈ അരക്കിണറിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് 9:30 അരക്കിണറിലെ മുജാഹിദ് പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം, ആദ്യത്തെ മയ്യത്ത് നിസ്കാരം നടക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് ഇപ്പോൾ സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. കാരണം അത് ഇനിയും വൈകും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വീട്ടിൽ പൊതുദർശനം അവസാനിപ്പിച്ചെങ്കിലും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ ബാഹുല്യം കാരണം ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ജനങ്ങൾ മാമുക്കോയയ്ക്ക് നൽകുന്ന സ്നേഹവായ്പ കൂടിയാണ് പ്രകടമാക്കുന്നത്. അദ്ദേഹം അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ് എന്നുള്ളതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പോലെ തുടരുക. ഇപ്പോൾ ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുകയാണ്.